ഈ കാഴ്ചകൾ ക്യാമറയിൽ പതിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ലായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാക്സ് മോജോയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അവിശ്വസനീയമായ കഥകൾ പറയാറുള്ള കൂട്ടുകാർ നിങ്ങൾക്കില്ലേ? എന്നാൽ പലപ്പോഴും അവരുടെ കയ്യിൽ ആവശ്യത്തിന് തെളിവ് കാണില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കഥകൾ നിങ്ങൾ വിശ്വസിക്കാറുണ്ടോ? ഇന്ന് ഫാക്സ് മോജോ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അവിശ്വസനീയമായ 15 കാഴ്ചകളുമായാണ്. ഇവയെല്ലാം വളരെ അപ്രതീക്ഷിതമായി ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ ക്യാമറയിൽ പതിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇവ വിശ്വസിക്കില്ലായിരുന്നു. കാറ്റത്ത് നിലം പൊത്തുന്ന കൂറ്റൻ മേൽക്കൂര, തീയണയ്ക്കുന്ന വിമാനം, ബൂമറാങ് പോലെ കറങ്ങി തിരിഞ്ഞു വരുന്ന റോക്കറ്റ് മുതലായ ഒട്ടനവധി അവിശ്വസനീയവും മാസ്മരികവുമായ വീഡിയോസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുവാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുതേ. നമ്പർ 15, നിലം പൊത്തിയ കൂറ്റൻ മേൽക്കൂര. നല്ലൊരു ഫോട്ടോ എടുക്കുമ്പോൾ അത് നശിപ്പിക്കുവാൻ വേണ്ടി മാത്രം അതിൻ്റെ ഇടയിലേക്ക് കയറി വരുന്ന ഒരു ഫ്രണ്ട് നമുക്ക് എല്ലാവർക്കും കാണും. എന്നാൽ ഇതൊന്നും കണ്ടു നോക്കൂ, ഫോട്ടോ എടുക്കുമ്പോൾ ഇടയിൽ കയറി വരുന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു വമ്പൻ മേൽക്കൂരയാണ്. സ്പോയിലർ ആവാൻ മനുഷ്യന് മാത്രമല്ല ഒരു റൂഫിനും സാധിക്കുമെന്ന് മനസ്സിലായില്ലേ? നമ്പർ 14, മുതലകളോട് കളി വേണ്ട. വഴിയിൽ കാണുന്ന പട്ടിക്കും പൂച്ചയ്ക്കും തീറ്റ കൊടുക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ മുതലയ്ക്ക് തീറ്റ കൊടുക്കുവാൻ പോയാലോ? പണി വാളും. സംശയമുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ, ഒട്ടും പേടിയില്ലാതെയാണ് ഇയാൾ മുതലയ്ക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ചതുപ്പിൽ വീണില്ലായിരുന്നുവെങ്കിൽ ഫീഡിൽ വളരെ സ്മൂത്തായി തന്നെ നടന്നേനെ. ഭാഗ്യദേവത ഇപ്പോൾ അയാളുടെ ഒപ്പമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊരു വൻ ആപത്തിൽ നിന്നും ഈസിയായി രക്ഷപ്പെടുമായിരുന്നോ? ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ നെഞ്ചൊന്ന് പാളിയോ? നമ്പർ 13, വാട്ട് എ ടെക്നോളജി. നമ്മുടെ ടി വി കേടുവന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക? അത് മാറ്റി പുതിയതൊരെണ്ണം വാങ്ങും അല്ലേ? എന്നാൽ ഈ പയ്യൻ പഴയ ടി വി ഉപയോഗിച്ച് പുതിയൊരു ടെക്നോളജി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്, കട്ടിംഗ് എച്ച് ടെക്നോളജി. സംഗതി കൊള്ളാമല്ലേ, ഇനി മുതൽ നമുക്ക് പൊട്ടിയ ടി വികൾ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ആയുധമായി വിൽക്കാം. എന്താ, ശരിയല്ലേ? നമ്പർ 12, മരുഭൂമിയിൽ തീയണയ്ക്കുന്നതെങ്ങനെ? തീ പിടിച്ചാൽ നമ്മൾ ഉടനെ എന്താണ് ചെയ്യുക? ഉടനെ കുറെ വെള്ളം കോരിയൊഴിക്കും അല്ലേ? അപ്പോൾ തീ പിടിക്കുന്നത് വെള്ളമില്ലാത്ത മരുഭൂമിയിലാണെങ്കിലോ? വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ തീ അണയ്ക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. തീയിലേക്ക് വാഹനങ്ങളുടെ പിൻചക്രം ഉപയോഗിച്ച് മണലടിച്ച് കയറ്റിയാണ് അവിടങ്ങളിൽ തീ അണയ്ക്കുന്നത്. വിമാനം ഉപയോഗിച്ചും തീ അണയ്ക്കാം. സംശയമുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ, മുന്നിൽ കാണുന്ന തീ അണയ്ക്കാൻ പോവുകയാണെന്ന് ഈ റഷ്യൻ ജേർണലിസ്റ്റിന് അറിയാമായിരുന്നു. എന്നാൽ ഒരു വിമാനം 42 ടൺ വെള്ളം ഉപയോഗിച്ചാണ് ഇത് അണയ്ക്കാൻ പോകുന്നതെന്ന് സമൂഹത്തിനോട് ആരും പറഞ്ഞു കാണില്ല. എന്തൊരവസ്ഥയാണല്ലേ! വലിയ കാട്ടുതീ ഉണ്ടാകുമ്പോൾ തീ അണയ്ക്കുവാൻ ഇത്തരത്തിൽ വിമാനങ്ങൾ സഹായിക്കാറുണ്ട്. നമ്പർ 11, സോഡാ ബോട്ടിൽ അത്ര അപകടകാരിയാണോ? ക്യാഷ് കൗണ്ടറിന് മുകളിൽ ഇങ്ങനെയൊരു ഗ്ലാസ് ഷീൽഡ് എന്തിനായിരിക്കും? വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കണ്ടു നോക്കൂ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ആ സോഡാ ബോട്ടിൽ പറന്നുപോയി വലിയൊരു അപകടം തന്നെ ഉണ്ടാക്കുമായിരുന്നു. ആ ഗ്ലാസ് ഷീൽഡ് ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? നമ്പർ 10, ആന്റി ഗ്രാവിറ്റി എക്സസൈസുകൾ. ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റി എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ പുള്ളി പറയുന്നത് ഗ്രാവിറ്റി ഇല്ല എന്നാണ്. കാരണം പുള്ളിക്കാരൻ എക്സസൈസ് ചെയ്യുന്നത് കണ്ടാൽ ഭൂമിക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സേ ഇല്ല എന്ന് തോന്നും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരായി ചെയ്യുന്ന വ്യായാമ മുറകളാണ് ആന്റി ഗ്രാവിറ്റി എക്സസൈസുകൾ. ഇത് ചെയ്യുന്നത് വഴി ഫ്ലാറ്റ് സ്റ്റൊമക്ക് മാത്രമല്ല, വലിയ ഇഞ്ചുറികളിൽ നിന്നും വേഗത്തിൽ റിക്കവർ ചെയ്യുവാനുള്ള കഴിവ് കൂടി ലഭിക്കുന്നു. ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്തുവാനും വ്യത്യസ്ത പൊസിഷനുകളിൽ ശരീരത്തെ ചലിപ്പിക്കുവാനും ആന്റി ഗ്രാവിറ്റി എക്സസൈസുകൾ സഹായിക്കുന്നു. എത്ര രസകരവും അനായാസകരവുമായാണ് അയാൾ ആ വ്യായാമം ചെയ്യുന്നത്. നമ്പർ 9, വീൽ ചെയറിലെ സ്കേറ്റിംഗ്. ബൈക്ക് റേസ് കാണാൻ നിങ്ങൾക്കിഷ്ടമാണോ? മിന്നൽ വേഗത്തിൽ പായുന്ന ബൈക്കുകളെ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ അൺസ്റ്റോപ്പബിൾ എന്ന് സെർച്ച് ചെയ്താൽ കാണുന്ന കാഴ്ച ഇതായിരിക്കും. ഒരു ഇലക്ട്രിക് വീൽ ചെയർ സ്കേറ്റിംഗ് ബോർഡിന് മുകളിൽ ഘടിപ്പിച്ചുകൊണ്ട് അതിവേഗത്തിലാണ് ഇയാൾ വീൽ ചെയറിൽ സഞ്ചരിക്കുന്നത്. ഇതുമാത്രമല്ല, വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് വേറെ പല അഭ്യാസങ്ങളും പുള്ളി ചെയ്യാറുണ്ട്. നിശ്ചയദാർഢ്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമാണ് ഇവാൻ ലാല എന്ന ഈ ചെറുപ്പക്കാരൻ. നമ്പർ 8, ബൂമറാങ് റോക്കറ്റ്. സ്വന്തം തോക്കിലെ ഉണ്ട കൊണ്ട് മരിക്കുന്നത് എന്തൊരു ഗതികേടാണല്ലേ! എന്നാൽ ഇവിടെ നോക്കൂ, തോക്കിലെ ഉണ്ടയല്ല, സ്വന്തം റോക്കറ്റ് തന്നെയാണ് ബൂമറാങ് പോലെ തിരിച്ചു വന്നിരിക്കുന്നത്. ഈ യുദ്ധക്കപ്പലിലുള്ളവർ ഒരിക്കലും വിചാരിച്ചു കാണില്ല ശത്രുക്കളെ ലക്ഷ്യമാക്കി അയച്ച റോക്കറ്റ് ഒരു ബൂമറാങ് പോലെ കറങ്ങി തിരിച്ച് അവരുടെ അടുത്തേക്ക് തന്നെ വരുമെന്ന്. നമ്പർ 7, ഇടിമിന്നിയാൽ ഹെയർ സ്റ്റൈൽ മാറുമോ? ജീവിതത്തിൽ ഒരിക്കലും ഇടിമിന്നൽ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ഇടിമിന്നൽ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും സാധാരണവുമായ ഒരു പ്രതിഭാസമാണെങ്കിലും ശാസ്ത്രലോകം ഇതിനെ മുഴുവനായും പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ.
ഇടിമിന്നൽ പലതരത്തിൽ ഉണ്ടാവുന്നുണ്ട്. ചിലത് ചെറിയ നേർരേഖയിൽ അവസാനിക്കാം, മറ്റ് ചിലത് നീണ്ട ഭൂമിയിലേക്ക് തൊട്ടേക്കാം, ചിലത് വളഞ്ഞു പുളഞ്ഞ് മരച്ചില്ലകൾ പോലെ മാനത്ത് പടർന്നേക്കാം. എന്നാൽ ഇന്നിവിടെ കാണിക്കുന്ന വീഡിയോ നിങ്ങൾക്കൊരു കൗതുകകരമായ ഒരു പുതിയ അറിവായിരിക്കും തരുന്നത്. എന്താണെന്നല്ലേ നോക്കൂ, നിങ്ങളുടെ തലമുടി അഗ്രഭാഗം വരെ എഴുന്നേറ്റ് നിൽക്കുന്നത് വരാൻ പോകുന്ന ഇടിമിന്നലിന്റെ സൂചനയാവാം. അത് വ്യക്തമാക്കാൻ ഈ വീഡിയോ ഒന്നുകൂടി നോക്കൂ. ഈ വീഡിയോയിൽ കൂട്ടുകാരോടൊപ്പം നിൽക്കുന്ന പെൺകുട്ടിയുടെ തലമുടി പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. എല്ലാവരും അതിശയിച്ച് നിൽക്കെ തൊട്ടുപുറകെ ഇടിമിന്നൽ ഉണ്ടാവുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. ഇതിന് പിന്നിലെ കാരണമെന്താണെന്നറിയണ്ടേ? മിന്നൽ മേഘങ്ങളുടെ നെഗറ്റീവ് വേവ്സ് മുടിയിലെ ഇലക്ട്രോണുകളുമായി റിപ്പൽ ചെയ്യുന്നതിലൂടെയാണ് മുടി ഉയർന്നു നിൽക്കുന്നത്. ഈ സൂചന ഒരിക്കലും അവഗണിച്ചുകൂടാ. നിങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന ഒരു വലിയ അപകടത്തിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് മുകളിലേക്ക് ഉയർന്ന ഈ മുടി. ഇത് കളിയല്ലെന്ന് മനസ്സിലായില്ലേ? നമ്പർ 6, ബ്രസീലിയൻ ടോണി സ്റ്റാർക്കിന്റെ വർക്ക്ഷോപ്പ്. വീഡിയോ കണ്ടിട്ട് ഈ വർക്ക്ഷോപ്പ് ബ്രസീലിയൻ ടോണി സ്റ്റാർക്കിന്റെ ആണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, മിസൈൽ വരെ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നുണ്ട്. റെഡി? 3, 2, 1. നമ്പർ 5, ഒളിമ്പിക്സ് 2021. 1996 ഒരു ഒളിമ്പിക്സ് മത്സരാർത്ഥി ഈ പുള്ളിയുടെ പ്രകടനം കണ്ടാൽ ഒന്ന് ഞെട്ടും. എന്നാൽ ഇത് 2021 കാഴ്ചയാണ്. രണ്ടാമത്തെ വീഡിയോയിൽ ആരെന്നറിയാത്ത ഒരാൾ എത്ര തവണയാണ് ഇടതടവില്ലാതെ കാരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതും ഇത്രയും വേഗതയിൽ. ഇക്കണക്കിന് നേരാമണ്ണം ഓടിയാൽ ഇയാൾ ഉസൈൻ ബോൾട്ടിനെ തോൽപ്പിക്കാനും വഴിയുണ്ട്. നമ്പർ 4, കോളിംഗ് ബെല്ലമർത്തുന്ന പൂച്ച. ഏറ്റവും ഇണക്കമുള്ള ഒരു വളർത്തുമൃഗമാണ് പൂച്ചകൾ. മുട്ടിയുരുമി പതുങ്ങി നടക്കുന്ന ഇവ എല്ലാവരുടെയും മരുമകളാണ്. എന്നാൽ റഷ്യൻ പൂച്ചകൾ കുറച്ച് സീരിയസ് ആണ്. അടഞ്ഞുകിടക്കുന്ന വാതിൽ കണ്ടാൽ അവർ മ്യാവുന്നും പറഞ്ഞ് നേരം കളയാതെ നേരെ പോയങ്ങ് കോളിംഗ് ബെല്ലമർത്തും. അതിശയമായിരിക്കുന്നല്ലേ? അടഞ്ഞ വാതിൽ കണ്ടാൽ നിങ്ങളുടെ പൂച്ച എന്താണ് ചെയ്യുന്നതെന്ന് കമന്റ് ബോക്സിൽ പറയുവാൻ മറക്കരുതേ. നമ്പർ 3, സർഫ് കോച്ചുകളായ ഷാർക്കുകൾ. കേട്ടപ്പോൾ കൗതുകം തോന്നിയോ? സാധാരണയായി സർഫ് ഡൈവിംഗ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അപകടകാരികളാണ് ഷാർക്കുകൾ. ഓസ്ട്രേലിയയിലെ ഒരു ബീച്ചിൽ നിന്നുമുള്ള ഒരു കാഴ്ച നോക്കൂ. സർഫ് കോച്ചുകളെപ്പോലെ തീരത്ത് നിൽക്കുമെങ്കിലും അവർക്ക് പറ്റിയ ഇരയെ കിട്ടുമോ എന്ന് കാത്തിരിക്കുകയാണ് ഇവിടെ ഈ ഷാർക്കുകൾ. സർഫ് ഡൈവിംഗ് നടത്തുമ്പോൾ ഷാർക്കിനെ കണ്ടാൽ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്. തിരമാലകൾക്ക് മുകളിലൂടെ കുതിച്ച് പാഞ്ഞോളണം. അപ്പോൾ ശരിക്കും തിരമാലകൾക്ക് മുകളിലൂടെ ഡൈവ് ചെയ്യുവാൻ കോച്ചിങ് കൊടുക്കുന്നത് ഈ ഷാർക്കുകൾ തന്നെയല്ലേ? നമ്പർ 2, രണ്ട് ക്രെയിനുകൾ ഒരിക്കലും അടുത്തു കൊണ്ടുവരരുത്. ദുരന്തമുഖത്ത് രക്ഷകരായി എത്തുന്നവരാണ് ക്രെയിനുകൾ. എന്നാൽ ക്രെയിനുകൾ തന്നെ ഒരു ദുരന്തത്തിന് കാരണമായാലോ? രണ്ട് ക്രെയിനുകൾ തൊട്ടടുത്ത് സ്ഥാപിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഒരു വലിയ കാറ്റടിച്ചപ്പോൾ അതുണ്ടാക്കിയ ദുരന്തം എത്ര വലുതാണ്. നമ്പർ 1, നിരത്തിലിറങ്ങിയ കടുവ. ചില കുട്ടികൾക്ക് ഡോക്ടറെ കാണുവാൻ നല്ല പേടിയായിരിക്കും. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവർ ആകെ കരഞ്ഞു വിളിച്ച് അലമ്പാക്കും. ഇഞ്ചക്ഷൻ, കൈപ്പുള്ള മരുന്ന് ഇവയോടുള്ള ഭയമോ വെറുപ്പോ ആയിരിക്കും അതിന് കാരണം. അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന റഷ്യൻ വളർത്തു കടുവയെയും വെറ്റിനറി ഡോക്ടറെ കാണിക്കുവാൻ കൊണ്ടുപോവുകയാണെന്ന് തോന്നുന്നു. ഉടമസ്ഥന് പിടി കൊടുക്കാതെ വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി ഓടുന്നത് കാണുമ്പോൾ ഇവൻ ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവന്റെ വരവ് കണ്ടപ്പോൾ റോഡിലെ മറ്റാളുകളുടെ നെഞ്ചിടിപ്പ് കൂടി കാണും. ഇങ്ങനെ ഒരു കടുവ നിങ്ങളുടെ മുന്നിലാണ് വന്നിരുന്നതെങ്കിലോ? സംശയമെന്താ, നിങ്ങളും ജീവനും കൊണ്ട് ഓടിക്കാണും, അല്ലാതെന്താ? ഫാക്സ് മോജോയുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട വീഡിയോ കമന്റ് ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു പുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.